ഒന്ന് ഒരു ഹത്ത് മോദിയട്ടെ കിടന്നുറങ്ങാവൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അപ്പോഴാണ് നബിതങ്ങൾ പറഞ്ഞത് സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിന്നാസ്. ഈ മൂന്ന് സൂറത്ത് പാരായണം ചെയ്താൽ നിനക്ക് ഹത്തമോദിയ കൂലി ഉണ്ടെന്ന് നബിയാണ് റസൂലുള്ളാഹി. ഈ മൂന്ന് സൂറത്ത് ഓതാൻ അറിയാലോ? ഈ മൂന്ന് സൂറത്ത് ഓതാൻ അറിയാലോ? പറ അറിയോ? അപ്പൊ ഇൻഷാല്ലാഹ് ഓതിക്കൂടെ? ഇന്നത്തെ ഒരു രാത്രി ഓതിക്കൂടെ? ഓതിയാ നിങ്ങൾക്ക് ഹത്തമോദിയ കൂലി കിട്ടും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. രണ്ട്, ലോകത്തുള്ള എല്ലാവരോടും പൊരുത്തം ചോദിക്കണം. ലോകത്തുള്ള എല്ലാ ആൾക്കാരോടും നീ പൊരുത്തം ചോദിച്ചിട്ടേ കിടന്നുറങ്ങാൻ പാടുള്ളൂ എന്ന് നബിയാണ് റസൂലുള്ളാഹി. സ്വന്തം പെണ്ണുമ്പിള്ള എടുത്ത് ചോദിക്കുന്നില്ല, പിന്നെ നാട്ടുകാരോട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ പാപത്തിന്റെ കബറിൽ കിടക്കണ വാപ്പാനെ വരെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവരും. അങ്ങനത്തെ വിളിയാ വിളിക്കുന്നത്. എന്നിട്ട് രാത്രി അവള് കൂടെ വന്ന് കിടക്കുമ്പോ അമിന നീ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടേക്കണേ എന്ന് ആ പെണ്ണിനോട് പോലും ചോദിക്കാറില്ല, പിന്നെ നാട്ടുകാരോട് ചോദിക്കാം. എടാ, ലോകത്തുള്ള എല്ലാവരുടെയും പൊരുത്തം കിട്ടാനുള്ള വഴി എന്തെന്നറിയുമോ? ഉറങ്ങുന്നതിന് മുമ്പ് ദുആ ചെയ്യണം. ഉറങ്ങുന്നതിന് മുമ്പ് അല്ലാഹുവേ എനിക്ക് സമ്പത്ത് തരണോ, അല്ല എന്റെ അയൽവാസി എത്തിങ്ങാനിലാക്കണോ അല്ല എന്നല്ല. നമ്മൾ അങ്ങനെ ദുആ ചെയ്യാ. ഇവിടെ നമ്മൾ ദുആ ചെയ്യേണ്ടത് അല്ലാഹുമ്മ അല്ലാഹുമ്മ ഗുഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. ജുമഅയ്ക്ക് രണ്ടാമത്തെ ഖുത്ബയിൽ ഉസ്താദ് ഓതുന്ന ദുആയല്ലേ? അറിയുന്നവർ ആ ദുആ ചെയ്യ്. അല്ലാഹുവേ അറിയില്ലേ ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും നീ പുറത്തു കൊടുക്കും പടച്ചവനെ, എല്ലാവരോടും നീ കരുണ കാണിക്ക് എന്ന് നീ ദുആ ചെയ്താൽ അവരുടെ പൊരുത്തം നിനക്ക് ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 200 കോടി നന്മ കിട്ടുന്ന ഒരു ദുആ പറഞ്ഞിരട്ടെ. എത്ര കോടി നന്മ? 200 കോടി നന്മ കിട്ടും ഒരു ദുആ ചെയ്താൽ. അബി ഉമാമത്തുൽ ബാഹിരി റളിയല്ലാഹു തആല അൻഹു മഹാനബറുകൾ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ആരെങ്കിലും ഒരു മനുഷ്യൻ ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് വേണ്ടി നമ്മൾക്ക് പെട്ടെന്ന് അറിയുന്ന ദുആ അല്ലാഹുമ്മ ഗുഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാളിയൽ ഹാജാത്ത്. ഈ ദുആ ചെയ്താൽ ഇന്ന് ലോകത്ത് എത്ര മുസ്ലിമുണ്ടോ ഓരോ മുസ്ലിം ിന്റെയും തല എണ്ണമനുസരിച്ച് അല്ലാഹു നിനക്ക് പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ 200 കോടി മുസ്ലിമീങ്ങൾ ഇന്ന് ലോകത്തുണ്ടെന്ന ഏകദേശ കണക്ക്. അപ്പൊ 200 കോടി നന്മയും കിട്ടും, എല്ലാവരുടെ പൊരുത്തവും കിട്ടും ഈ ഒരൊറ്റ ദുആ ചെയ്താൽ. അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. മൂന്ന്, എല്ലാ പ്രവാചകന്മാരോടും പറയണം, നാളെ പരലോകത്ത് വെച്ച് എന്നെ കൂടെ സ്വർഗത്തിൽ കൊണ്ടുപോകണേ. അപ്പൊ നിക്കണ ചങ്ങാതിമാര് കാല് കഴിക്കുമ്പോഴെങ്കിലും ഇരിക്കുക, വെരിക്കോസിന്റെ രോഗം പിടിക്ക് നിക്കണ്ട. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിലെ വലിയ ഒരു മോഹമാണ് സ്വർഗത്തിൽ പോകണം. എല്ലാരും ആഗ്രഹിക്കുന്നത് സ്വർഗത്തിൽ പോകണമെന്ന്. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും കുട്ടികളാണെങ്കിലും ആരാണെങ്കിലും അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് 5 നേരം നിസ്കരിച്ച് അള്ളാഹുവിന്റെ അടിമകളെ പോലെ കഴിയുന്ന ഒരു മനുഷ്യന്റെ ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്നാണ്. കഞ്ചാവടിച്ച് നടക്കുന്നവന്റെയും ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്നാണ്. ഞാൻ പറഞ്ഞു വന്നത് നന്മ ചെയ്യുന്നവനാകട്ടെ തിന്മ ചെയ്യുന്നവനാകട്ടെ എല്ലാവരുടെ ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്നാണ്. അതുകൊണ്ടാണ് എപ്പോ ദുആ ചെയ്താലും മരണ വീട്ടിലാണെങ്കിലും പള്ളിക്കകത്താണെങ്കിലും സ്വലാത്തിന്റെ മജ്‌ലിസിലാണെങ്കിലും കല്യാണ വീട്ടിലാണെങ്കിലും എവിടെ ദുആ ചെയ്താലും നമ്മൾ അള്ളാഹുവിനോട് പറയുന്നത് സ്വർഗം തരണേ അല്ലാ. പരിശുദ്ധമായ റമദാനിന്റെ 30 ദിനരാത്രങ്ങളിൽ നമ്മൾ എപ്പോ ദുആ ചെയ്താലും അല്ലാഹുവിനോട് നമ്മൾ പറയാറുണ്ട് അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന. അപ്പോഴും നമ്മൾ സ്വർഗമാണ് ചോദിക്കുന്നത്.
നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്താണെന്ന് ചോദിച്ചാൽ അപ്പോഴും നമ്മൾ പറയുന്നത് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം എനിക്ക് സ്വർഗത്തിന്റെ ചിത്രം കണ്ടുകൊണ്ട് മരിക്കണം. അപ്പൊ നമ്മൾ എല്ലാവരും അള്ളാഹുവിനോട് സ്വർഗം താഴെന്ന് പറഞ്ഞ് ദുആ ചെയ്യുമ്പോൾ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ സ്വർഗം ദാ സ്വർഗം ദാ സ്വർഗം ദാ എന്നല്ല ദുആ ചെയ്യേണ്ടത്. അള്ളാഹുവേ എനിക്ക് സ്വർഗം ദാ എന്നല്ല ദുആ ചെയ്യേണ്ടത്. നിബിദങ്ങൾ പറയുകയാണ് നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിച്ചാൽ സല്ലൂ അൽ ഫിർദൗസ് നിങ്ങൾ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം ചോദിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിച്ചാൽ ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്ക്. അള്ളാഹുവേ എനിക്ക് നീ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം എനിക്ക് തരണം നീ ചോദിക്കണം. എന്താണ് ഈ സ്വർഗത്തിന്റെ പ്രത്യേകത? ഈ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിന്റെ പ്രത്യേകത എന്താ? ആരാണ് ആ സ്വർഗത്തിൽ കിടക്കുന്നത്? ആ സ്വർഗത്തിന്റെ അവകാശികൾ ആരാ? ആ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിന്റെ പ്രത്യേകത എന്താ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഇന്ന ഫിൽ ജന്നതി മഅത ദറജ വഅലഹ ജന്നാത്തുൽ ഫിർദൗസ്. നിങ്ങൾ അവിടെ നിന്ന് പറയുകയാണ് സ്വർഗത്തിൽ 100 പദവികളാണുള്ളത്. ഒന്നാമത്തെ പദവി, രണ്ടാമത്തെ പദവി, മൂന്നാമത്തെ പദവി, പത്താമത്തെ പദവി. അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഇങ്ങനെ 1, 2, 3, 4 എന്ന പദവികളാണ്. ഓരോ പദവികൾക്കിടയിലുള്ള ദൂരം ആകാശ ഭൂമികൾക്കിടയിലുള്ള ദൂരമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു സ്വഹാബ അല്ലാഹുവിന്റെ സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന പദവിയാണ്. അല്ലാഹുവിന്റെ സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന പദവി 100-ാമത്തെ പദവിയാണ് ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗമെന്ന് നബിദങ്ങൾ പറയുമ്പോ ആരാണ് ആ സ്വർഗത്തിൽ കിടക്കുന്നതെന്നറിയുമോ? അല്ലാഹുവേ ലോകത്ത് കിടന്നു വന്ന 124,000 പരമ്പരന്ന പ്രവാചകന്മാര് ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും അയ്യൂബ് നബിയും സക്കരിയ നബിയും ലോകത്ത് കടന്നു വന്ന 124,000 പരം വരുന്ന പ്രവാചകന്മാര് ബദറിലും ഉഹദിലും ഹന്ദക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി പോരാടി വീര്യമൃത്യം വരിച്ച ശുഹദാക്കൾ ഉണ്ടല്ലോ. പടച്ചവനെ സ്വഹാബത്ത് താബിഈങ്ങള് തബഊ താബിഈങ്ങള് ഇമാമുമാര് ഔലിയാക്കന്മാര് സയ്യിദന്മാര് പണ്ഡിതന്മാര് ഹാഫിളീങ്ങള് അലിമീങ്ങള് അള്ളാഹു ഇഷ്ടപ്പെട്ടവര് കടന്നു പോകുന്ന സ്വർഗമാണ് ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗമെന്ന് നബിദങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ നബിദങ്ങളുടെ മുമ്പിലിരുന്ന് സ്വഹാബത്ത് കരയുകയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുന്നു സ്വഹാബ എന്തിനാ കരയുന്നത്? എന്തു പറ്റി സ്വഹാബ? യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ നബിയേ ഈ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തില് ഈ പാപപ്പെട്ടവരായ ഞങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുമോ? ആ സ്വർഗം ഞങ്ങൾക്ക് കിട്ടുമോ നബിയേ? നബി ഞങ്ങളോട് കരഞ്ഞുകൊണ്ട് സ്വഹാബത്ത് പറയുമ്പോ മുത്തി നബി പറഞ്ഞു സ്വഹാബ ഫിർദൗസ് വേണോ? സഹാബ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം വേണോ? നിങ്ങളും പോകും സ്വഹാബ പറഞ്ഞു കൊടുക്കുമ്പോ ഈ പൈപുണ്യമായ സദസ്സിൽ വെച്ച് കൂടിയവരോട് പറയുകയാണ് ദുആ ചെയ്താ ഫിർദൗസ് ചോദിക്കണേ പോകുകയാണെങ്കിൽ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൽ പോകണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ